ഇന്ന് തിരുസഭ മാതാവ് സെയിന്റ് ജോസഫിന്റെ തിരുനാൾ അനുസ്മരിക്കുന്നു. ദൈവപുത്രന്റെ വളർത്തുപിതാവായി തന്റെ ദൗത്യം അഭംഗൂരം പാലിക്കാൻ വിശുദ്ധ യൂസേപ്പിന് സാധിച്ചു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ശാന്തവും എന്നാൽ ശക്തനുമായ വ്യക്തിയായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന സെയിന്റ് ജോസഫ് തലമുറകളിൽ ഉടനീളം പ്രതിധ്വനിക്കുന്ന സദ്ഗുണങ്ങളെ ഉദാഹരിക്കുന്നു. അചഞ്ചലമായ വിശ്വാസത്തിനും കുടുംബത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും ദൈവഹിതത്തോടുള്ള വിനീതമായ അനുസരണത്തിനും അദ്ദേഹം മാതൃകയാണ്. ഗാംഭീര്യവും ആഡംബരവും പലപ്പോഴും വിലമതിക്കുന്ന ഒരു ലോകത്ത് വിശുദ്ധ ജോസഫിന്റെ ലാളിത്യം വിനയത്തിലും നിസ്വാർത്ഥതയിലും കാണപ്പെടുന്നു. അത് അഗാധമായ സൗന്ദര്യത്തിന്റെ തെളിമയുള്ള ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. സുവിശേഷങ്ങളിൽ ഉടനീളം വിശുദ്ധ ജോസഫ് ഒരു സംരക്ഷകനായും ഉയർന്നു വരുന്നു. വിശുദ്ധ കുടുംബത്തെ പരിപാലിക്കുക എന്ന പവിത്രമായ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരുന്നു. മറിയത്തോടും യേശുവിനോടുമുള്ള അചഞ്ചലമായ സ്നേഹം, വെല്ലുവിളികളെ സ്വീകരിക്കാനുള്ള സന്നദ്ധത, പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സ്വഭാവത്തിന്റെ തെളിവാണ്. അനിശ്ചിതത്വവും പ്രക്ഷുബ്ധതയും നിറഞ്ഞ ഒരു യുഗത്തിൽ ശാന്തമായ ശക്തിയുടെയും സ്ഥിരതയുടെയും സെന്റ് ജോസഫിന്റെ മാതൃക ആശ്വാസവും പ്രചോദനവും നൽകുന്നു. മാത്രമല്ല, ഒരു മരപ്പണിക്കാരൻ എന്ന നിലയിലുള്ള സെന്റ് ജോസഫിന്റെ തൊഴിലിന്റെ മഹത്വത്തിനും സത്യസന്ധമായ ജോലിയുടെ പ്രാധാന്യത്തിനും അടിവരയിടുന്നു. തന്റെ കരകൗശലത്തിലൂടെ അദ്ദേഹം തന്റെ കുടുംബത്തിന് വേണ്ടി കരുതുകയും തന്റെ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി സംഭാവന ചെയ്യുകയും ചെയ്തു. അധ്വാനം കേവലം ഉപജീവന മാർഗമായിരുന്നില്ല, മറിച്ച് തന്റെ പരിചരണത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരോടുള്ള സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതിഫലനമായിരുന്നു. ജോലി പലപ്പോഴും വെറുമൊരു ഇടപാടായി ചുരുങ്ങുന്ന ഒരു ലോകത്ത് എത്ര വിനയാന്വിതമാണെങ്കിലും ഓരോ ജോലിയിലും അന്തർലീനമായ വിശുദ്ധിയെ സെയിന്റ് ജോസഫ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ നാം അനുസ്മരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ സ്മരണയെ ആദരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാനും നമുക്ക് ശ്രമിക്കാം. ആഴത്തിലുള്ള വിശ്വാസം, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അധ്വാനത്തിന്റെ മഹത്വത്തോടുള്ള കൂടുതൽ വിലമതിപ്പ് എന്നിവ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പരിവർത്തന ശക്തിക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൗത്യം തുടരുകയും ചെയ്യാം. വിശുദ്ധ യൗസേപ്പിതാവിന്റെ മാധ്യസ്ഥം നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മെ നയിക്കുകയും നമ്മുടെ ദൈന്യംദിന പരിശ്രമങ്ങളിൽ നമ്മെ പ്രചോദിപ്പിക്കുകയും എല്ലാ നന്മയുടെയും കൃപയുടെയും ഉറവിടത്തിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യട്ടെ. ഈ നല്ല അവസരത്തിൽ ഏവർക്കും വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.